ഡ്യൂറന്റ് കപ്പിൽ ഷില്ലോങ് ലജോങ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് തന്നെ പറയാം. കാരണം ഐ ലീഗ് ക്ലബ് ഐ എസ് എൽ ക്ലബിനെ തോൽപ്പിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സിനും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും ഒക്കെ നല്ല ടെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ബംഗളൂരു എഫ്സിക്കും. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാര്യങ്ങൾ വരുമ്പം ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഒരു സീറ്റ് കേക്ക് വിക്ടറിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരം പ്രതീക്ഷകൾക്ക് വിപരീതമായി വന്നതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ ഉള്ളിൽ ചില അസ്വസ്ഥതകൾ വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ചില തിരിച്ചടികൾ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ പല പ്രമുഖ താരങ്ങൾക്കും പരുക്ക് മൂലം കളിക്കാൻ കഴിയില്ല. അവരുടെ ഒരു ഇത്തവണത്തെ മാർക്കി സൈനിങ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മാർക്കി സൈനിങ് അല്ല, ഇത്തവണത്തെ അവരുടെ ടോപ്പ് റേറ്റഡ് സ്ട്രൈക്കറായിട്ടുള്ള ജേമി മക്ലാരന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തിന് ചെറിയൊരു ഉളുക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പുള്ളിക്ക് കളിക്കാൻ പറ്റില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അതുകൂടാതെ മലയാളി താരമായിട്ടുള്ള ആഷിഖ് കുരുണിയനും മധുനിര താരമായിട്ടുള്ള ഗ്ലാൻ മാർട്ടിൻസിനും പിന്നെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ധീരജ് സിംഗ് മോമിങ് താമിനും ആ മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല. നാല് താരങ്ങൾ ഇഞ്ചുറി കൺസേൺ മൂലം പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിന്റെ സ്കൂഡിൽ നിന്നും പുറത്തായിരിക്കും. സൂപ്പർ സ്ട്രൈക്കർ ജേമി മക്ലാരൻ, ഗോൾ കീപ്പർ ധീരജ് സിംഗ് മോമിങ് താം, ഗ്ലാൻ മാർട്ടിൻസ്, അതുകൂടാതെ ആഷിഖ് കുരുണിയൻ എന്ന മലയാളി താരം. അപ്പം ഇത്രയും താരങ്ങൾ ഇല്ലാതെയാണ് മോഹൻ ബഗാൻ പഞ്ചാബിനെ നേരിടാൻ ഇറങ്ങുന്നത്. സോ മോഹൻ ബഗാൻ ആരാധകരുടെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക വന്നാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.